സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സൂസന്ന ക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപം, ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ് ആണെന്ന് ഇന്നലെ നാം കാണുകയായിരുന്നു. എന്നാൽ സൂസന്ന ക്രിസ്തുവിന്റെ പ്രതിരൂപം മാത്രമല്ല, തിരുസഭയുടേതുമാണ്. എ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. 3-ാം നൂറ്റാണ്ട് മുതൽ സഭാപിതാവായ ഹിപ്പോളിറ്റസിന്റെ കാലം മുതൽ പലരും അവളെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വിശുദ്ധ ജെറോം പറയും പോലെ, ഫിഗുറ സൂസന്നെ എക്ലേസിയെ, സൂസന്ന സഭയുടെ രൂപമാണ്. തുടർന്നു വന്ന അനേകം ചിത്രങ്ങളുടെ, സാഹിത്യ ആവിഷ്കാരങ്ങളുടെ ഒരു ആധാരശിലയായി ഇത് മാറിയിട്ടുണ്ട്. പ്രസിദ്ധമായ ഈ ചിത്രങ്ങളിൽ പലതിലും സൂസന്നായി പാതിയിലധികം നഗ്നയായിട്ടാണ് വരച്ചിരിക്കുന്നത്. വിശുദ്ധാചരണത്തിൻ്റെയും അശരീരത്തിൻ്റെയും ഇടയിലുള്ള ഒരു നേർത്ത നൂല് പോലെ ഈ ആവിഷ്കാരങ്ങൾ തോന്നും. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻപിൽ രണ്ട് സാധ്യതകൾ തുറന്നു കിട്ടുകയാണ്. ഇന്ന് നാം ആ രണ്ട് സാധ്യതകളെയാണ് ധ്യാനിക്കാൻ പോകുന്നതും. സൂസന്നായുടെ നഗ്നത, നുദീത വിർത്വാലിസ്, അതായത് അവളുടെ അനാവൃതമായ സുകൃത സമ്പന്നതയുടെ കലാവിഷ്കാരമാണെന്ന് പറയപ്പെടാറുണ്ട്. ശാരീരിക നഗ്നതയുടെ മതാലസ്യത്തിൻ്റെ കുറിയല്ല അത്. വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, അവളുടെ നഗ്നത ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നിട്ട നൂത മനസാക്ഷിയുടെ അടയാളമായിരുന്നു അത്രേ. അതുകൊണ്ട് തന്നെയാണ് ആ ചിത്രങ്ങളിൽ നാം അശ്ലീലം കാണാതെ വലിയൊരു ആത്മീയ അനുഭവത്തെ സ്വായത്തമാക്കേണ്ടത്. ആ വിടന്മാരായ ശ്രേഷ്ഠന്മാർ സൂസന്നായിൽ കണ്ടതിനെ ആ ചിത്രങ്ങളിൽ ആവിഷ്കരിക്കുകയാണ്. അതായത് നമുക്ക് ഒരേ സമയം സൂസന്നായുടെ ധീരമായ ഉദാത്തതയും പാപത്തോടുള്ള ചെറുത്തു നിൽപ്പും, അതേസമയം ആ വിടന്മാരുടെ പാപം നിറഞ്ഞ നോട്ടവും എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നാം ഏതിൽ ദൃഷ്ടി ഉറപ്പിക്കുന്നു എന്നത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഉപമകൾ ശുദ്ധീകരണത്തിനുള്ള അവസരങ്ങളാണെന്ന് ഒറിജിൻ പറഞ്ഞിട്ടുണ്ട്. അലഗറി ആസ് സബ്ലിമേഷൻ. നമ്മുടെ ദുരാശകളുടെ മേലെ സൂസന്നായുടെ ധീരോദാത്തത നല്ല പാഠം കുറിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ സൂനഹദൂസുകൾ സൂസന്നായുടെ കഥയും ചിത്രീകരണങ്ങളും ഒളിമറകളില്ലാതെ വിവരിക്കപ്പെടണം, ആരാധനാക്രമങ്ങളിൽ അവതരിപ്പിക്കപ്പെടണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് സൂസന്നായുടെ വിജയത്തിൻ്റെ കഥ കൂടിയാണ്. അവളെ വിശുദ്ധ അഗസ്റ്റിൻ വിളിക്കും പോലെ, അത്രേ താം ദേയി, ദൈവത്തിൻ്റെ മത്സര വിജയി. അതിനാലാണ് അവൾ പരീക്ഷകളിൽ വിജയം നേടുന്ന സഭയുടെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്നത്. ഉൽപ്പത്തി 4:12-15 പറയും പോലെ, അടച്ചുറപ്പിച്ച ഒരു പൂങ്കാവനവും മുദ്രവെച്ച ഉറവയും, അവിടെയാണ് ഹവ്വ നിന്നത് പറദീസായിൽ. പക്ഷേ അവൾ പാപത്തിൻ്റെ അഴകിൽ കണ്ണുടക്കി, പാപത്തിൻ്റെ മർമരങ്ങൾക്ക് ചെവി കൊടുത്തു, അവസാനം പാപത്തിൽ വീണുപോവുകയും ചെയ്തു. ഇതുപോലെ ഒരു തോട്ടത്തിൽ, ഹോർത്തൂസ് കോൺക്ലൂസൂസ്, സൂസന്ന തൻ്റെ നേരെ വന്ന് പാപത്തിൻ്റെ കൈകൾ തട്ടിത്തെറിപ്പിച്ചു. അവൾ ഹവ്വായുടെ വിപരീത രൂപമായി മാറി, കൗണ്ടർ ഈവ്. ഹവ്വ തൻ്റെ നഗ്നത തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് ഓടിമറഞ്ഞു, ലജ്ജയിൽ മുങ്ങിക്കൊണ്ട്. അവളോടൊപ്പം ആദവും, മണ്ണിൽ നിന്ന് വന്നവർ വെറും മണ്ണിലലിയുമെന്നായി. സർപ്പമാകട്ടെ മണ്ണിലിഴയാനും മണ്ണ് തിന്നാനും വിധിക്കപ്പെട്ടു. വലിയ പതനങ്ങളുടെ ആദ്യ ചരിത്രമാണിത്. ഇന്ന് സുവിശേഷത്തിന് നാം കാണും വെറും മണ്ണായി പോകുന്ന നമ്മെ, ഏതി. യോഹന്നാൻ 8:21-30 വരെ, താൻ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു, എന്നാൽ പാപത്തിൽ ജീവിക്കുന്നവർ, പാപത്തിൽ മരിക്കുന്നവർ, അവർക്ക് അവനെ അവിടേക്ക് അനുഗമിക്കാനാകില്ല എന്ന് നാഥൻ പറയുകയാണ്. പിതാവിൻ്റെ ചാരെ എത്തിച്ചേരാൻ അവർക്കാകില്ല. കാരണം നാഥൻ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ മണ്ണറകളിൽ നിന്നാണ്, മൺതലങ്ങളിൽ നിന്ന്. മണ്ണിൽ നിന്ന് ദൈവം നമ്മെ മെനഞ്ഞത് മണ്ണിലഴിയാനും മണ്ണിലടിയാനുമല്ല. ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെട്ടവരെ പോലെ കണ്ണുകൾ ഉയർത്തി നോക്കി ക്രിസ്തുവിൻ്റെ പ്രകാശം ദർശിക്കാനും അവൻ്റെ മഹത്വം കാണാനുമാണ്. കൊളോസ്യർ 3:1. ഇന്ന് സങ്കീർത്തനം 102 നാം അത് ധ്യാനിക്കും. അതിലേക്ക് എത്തിച്ചേരും മുൻപ് നീ ആരെന്നാണ് നീ പറയുന്നത്? ജനങ്ങൾ അവനോട് ചോദിക്കുന്നു. നാഥൻ പറയുന്നു, ഞാൻ ആദ്യം മുതലേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. പിതാവുമായുള്ള സജീവ ബന്ധമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം. ദൈവത്തെക്കുറിച്ചുള്ള വെറും ഭൗതികമായ അറിവുകളല്ല എന്ന് നാഥൻ പഠിപ്പിക്കുകയാണിവിടെ. ആദിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൽപ്പത്തി ഗ്രന്ഥവും യോഹന്നാൻ്റെ സുവിശേഷവും ആരംഭിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ആദ്യം മുതലേ എന്ന് നാഥൻ പറയുമ്പോൾ അത് നമ്മുടെ സൃഷ്ടിയുടെയും രക്ഷയുടെയും ആദ്യ താളുകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. നാം വീണ നാളുകളും ആ വീഴ്ചയിൽ നിന്ന് ദൈവം നമ്മെ വീണ്ടെടുക്കാനായി വന്ന നാളുകളും. ഹെബ്രായർ 1 പറയുന്നത് പോലെ, ഇന്ന് സങ്കീർത്തനം 102 ഈ അവബോധത്തെയാണ് ഉണർത്തുന്നത്. ആ സങ്കീർത്തനത്തിൻ്റെ ആദ്യപാദം
ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ്റെ മൺവാസനകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ ബലഹീനതകളും നശ്വരതകളും. എന്നാൽ രണ്ടാം പാദം ആരംഭിക്കുന്നത് പക്ഷേ അങ്ങ് കർത്താവെ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് ദൈവത്തിൻ്റെ അനശ്വരതയും സുസ്ഥിരതയും സ്നേഹസമ്പന്നതയും സൂചിപ്പിച്ചുകൊണ്ട് ആ മനുഷ്യൻ മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. ഇന്ന് നാം സംഖ്യ 21 ഇപ്രകാരം കാണും. ഈ സങ്കീർത്തനം ഒരേ സമയം ക്രിസ്തുവിൻ്റെയും തിരുസഭയുടെയും മുദ്ര പേർന്നു അത്രേ. നാം തുടക്കത്തിൽ കണ്ടതുപോലെ സൂസന്നായുടെ അടയാളം പോലെ പരിത്യക്തയും അപമാനിതയും മരണശിക്ഷ കാത്തിരിക്കുകയും ചെയ്യുന്ന സഭ. അതേസമയം അവൾ ധീരതയോടെ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുകയാണ്. അതിനാൽ തന്നെ ദൈവം അവളെ മഹത്വം അണിയിക്കുന്നു. ഹവ്വ പാപത്തിൻ്റെ അഴകുകളിലേക്ക് കണ്ണുകൾ ഉടക്കി വച്ചു. ഇന്നലെ സൂസന്നായെ സമീപിച്ച ഭിടന്മാരും അവളുടെ സൗന്ദര്യത്തിൽ കണ്ണുറപ്പിച്ചു. രണ്ടും പറദീസ പോലൊരു പൂന്തോട്ടത്തിൽ തന്നെ. സഭ നിർമ്മലയും വിശ്വസ്തയുമായി പാപത്തിൻ്റെ കൈകൾ തട്ടിമാറ്റുന്നുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ പരീക്ഷകനെ കൈകോർത്ത് അവൾ ഏറ്റെടുക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവൻ്റെ ദംശനം മാരകമാണെന്ന് അവൾ അറിയാൻ വൈകുന്നു. ഇന്ന് മരുഭൂമിയിൽ ആഗ്നേയ സർപ്പങ്ങളുടെ കടിയേറ്റ് വീണവരെ പോലെ. സംഖ്യ 21. ഇതേ സമയം ഒരു പിത്തള സർപ്പത്തി ഉണ്ടാക്കി അതിൽ നോക്കുന്നവർ സൗഖ്യം പ്രാപിക്കുമെന്ന് പറയപ്പെടുകയാണ്. നോക്കണം, നമ്മുടെ പാപങ്ങളുടെ ഭയാനകതയെ നാം നോക്കിക്കാണണം. നമ്മെ കടിച്ച ആ വിഷജന്തുവിനെ നാം കാണണം. പ്രഭാഷകൻ 21:2. യോഹന്നാൻ 3:14, 8:28, 12:32 എല്ലാം ക്രിസ്തു ഈ പിത്തള സർപ്പത്തിൻ്റെ ഓർമ്മയുണർത്തിക്കൊണ്ട് തൻ്റെ പീഡാനുഭവത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. താൻ ദൈവമാണെന്ന് എല്ലാവരുടെയും മുൻപിൽ വെളിവാക്കപ്പെടുന്ന ആ കുരിശേറ്റം. അപ്പോൾ നിങ്ങളറിയും ഞാൻ ആണെന്ന്. ഐ ആം എഗോ എയ്മി. ദൈവാവിഷ്കാരത്തിൻ്റെ വിളംബരമാണ് ആ വാക്ക്. ഇന്ന് സുവിശേഷത്തിൽ ആ വാക്ക് നാഥൻ പലയാവർത്തി പ്രയോഗിക്കുകയാണ്. തന്നെ അവിശ്വസിക്കുന്ന ഒരു ജനത്തിൻ്റെ മുൻപിൽ ഞാനാകുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു, ഏഗോ എയ്മി. സൂസന്നായുടെ അനാവൃതമായ ചിത്രങ്ങൾ കാണുമ്പോൾ നമ്മുടെ തന്നെ ഉള്ളറകളിലെ വിഷപ്പകർച്ചകളെ കണ്ടെത്തുന്നത് പോലെ തന്നെയാണ് ഇന്ന് പാമ്പിൻ്റെ കടിയേറ്റ് വീണ ജനം പിത്തള സർപ്പത്തെ നോക്കുന്നത്. തങ്ങളുടെ ഉള്ളിൽ നിറയുന്ന വിഷത്തെ അവർക്ക് തിരിച്ചറിയാനാകുകയാണ്. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പോലെ, ലൈക്ക് ക്യൂസ് ലൈക്ക്, ഹോമിയോപ്പതിക് ഫീലിംഗ് എന്ന് പറയും. എന്നാൽ ഇങ്ങനെയൊരു തിരിച്ചറിവ് വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് സൗഖ്യം നേടാനാകില്ല, രക്ഷ നേടാനും. പാപബോധം എന്നത് ഒരു വികാരത്തള്ളിച്ചയും പാപമോചനമെന്നത് ഒരു മന്ത്രവിദ്യയുമല്ല. നമ്മുടെ മാനസാന്തര അനുഭവത്തിൻ്റെ തലയ്ക്കൽ ഒരു ക്രിസ്തുവാനുഭവം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിത്തള സർപ്പത്തെ നോക്കിയവർ യഥാർത്ഥത്തിൽ കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ കണ്ടെത്തണം എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളുടെ ഭയാനക ദൃശ്യം അത് നമ്മെ രക്ഷകനിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ഇടയാക്കണം.